ഹരിയാനയിൽ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഏറ്റവുമധികം രൂക്ഷം വന്നിരിക്കുന്നത് ബി ജെ പിയിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിനെതിരെ അട്ടിമറി വിജയം നേടി ബി ജെ പി അഹങ്കാരത്തോടെ നിൽക്കുമ്പോഴും ബി ജെ പിയുടെ നിയമസഭാ സാമാജികരെ ഒപ്പം നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആറോളം എം എൽ എമാർ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹിഷ്കരിച്ചു. മാത്രമല്ല നിരവധി എം എൽ എമാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെയാണ് നിൽക്കുന്നത്. അവർ വലിയ എതിർപ്പിലാണ്. ബി ജെ പിയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയായ ദിശയിലേക്കല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് അനിൽ വിജ് തന്നെയാണ്. അനിൽ വിജ് പറഞ്ഞത് താൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ നേതാവാണ് എന്നാണ്. എന്തുകൊണ്ടാണ് തഴയപ്പെടുന്നത് എന്ന് അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പല നേതാക്കളും അനിൽ വിജിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവുണ്ടാകാൻ കാരണമായതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വിജയത്തിന്റെ കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും അതേപടി തന്നെ തുടരുകയാണ്. ബി ജെ പി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോഴും നിയമസഭയിൽ ഭൂരിപക്ഷം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉറപ്പാകുന്നത്. 48 എം എൽ എമാരിൽ 6 എം എൽ എമാർ എന്നത് ചെറിയ കാര്യമല്ല. കേവല ഭൂരിപക്ഷം 46. സൈനയെ എതിർക്കുന്ന 6 എം എൽ എമാർ ഇപ്പോൾ പുറത്തു നിൽക്കുന്നത് ചെറിയ കാര്യമായി ബി ജെ പിക്ക് കണക്കാക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിയുടെ മാത്രം പിന്തുണ കൊണ്ട് സൈനിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ്. ബി ജെ പി സർക്കാരിനെ തള്ളിയിടാൻ ഈ 6 എം എൽ എമാർ വിചാരിച്ചാൽ കഴിയും. ഹരിയാനയിൽ തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം പിടിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വലിയ ഒരു എതിർപ്പ് ബി ജെ പിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കൃത്രിമം കാട്ടി വിജയിച്ചവരെന്ന ദുഷ്പേര് ബി ജെ പിക്കെതിരെ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയാൽ ബി ജെ പിക്ക് കളം നഷ്ടമാകും. സ്ട്രോങ് റൂമിലേക്കുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുവെന്ന ആരോപണം ജനങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഈ വിഷയം അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് കൊടുത്ത പരാതി പോലും വലിച്ചുകീറിക്കളഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിയെക്കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമായി തന്നെ കണക്കാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വാസ്തവത്തിൽ ബി ജെ പി കാണിച്ച ഏറ്റവും വലിയ കൊടുംചതികളിൽ ഒന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇതിനുള്ള പണി ഒരാഴ്ചയ്ക്കകം തിരിച്ചുകൊടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്.